കൊക്കക്കോള ഉത്ഭവിക്കുന്ന ഇതിൽ നിന്നാണ്. ഇതിന്റെ സീഡിൽ നിന്നാണ് പല പല സോഫ്റ്റ് ഡ്രിങ്ക്സുകളും ഉണ്ടാക്കി. കപ്പലിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 1 or 2 weeks നമ്മുടെ സ്വെറ്റിങ്ങിനൊക്കെ നല്ലൊരു പെർഫ്യൂമിന്റെ സ്മെൽ ഉണ്ടാവും. ആമസോൺ കാട്ടിൽ വളരുന്നവല്ല ഒരുപാടുണ്ട് ഇവിടെയുണ്ട്. സാർ എന്ത് ഫ്രൂട്ടാണ്? അബിയു എന്ന് പറയും. ഇത് 2 kilo വരെ ഉണ്ടാവും. ഇതിന്റെ വേർണത്തിലാണ് 4 kilo വരെ ഉണ്ടാവുന്നത് അല്ലേ. ബ്രസീലിന്റെ രാജ്യത്തെ അവരുടെ ദേശീയ ഫലം ആ പറയുന്ന ഫ്രൂട്ട് ഇവിടെ വിളയുക എന്നൊക്കെ പറയണ അതിന്റെ പിന്നിൽ ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അത് സൂപ്പറാ. അയ്യോ ഭയങ്കര രസം, പുളിയാണെങ്കിലും ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. അതിഥിയായി വന്നേക്കുന്ന ആള്, പക്ഷെ അതിഥി ഞങ്ങളാ കേട്ടോ ശരിക്കും, കാരണം സാറിൻ്റെ ഒരു ഏറ്റവും വലിയ ഹോബിയാണ് പഴങ്ങളിലുള്ള ചെടികൾ നട്ടു വളർത്തുക, അല്ലെങ്കിൽ ആ മരങ്ങൾ നട്ടു വളർത്തുക. അങ്ങനെ ഒരു 1000 ചെടികൾ നട്ടു വളർത്തുക, അല്ലെങ്കിൽ മരങ്ങൾ നടത്തിയ സ്ഥലത്താണ് നമ്മൾ എത്തിയേക്കുന്നത്. സാറിനെ ഞാൻ കൂടുതൽ പരിചയപ്പെടുത്തുന്നില്ല, സാറ് തന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു. എൻ്റെ പേര് തൊട്ട് പറഞ്ഞു. എൻ്റെ പേര് ശ്രീകുമാർ. ഇത് മഞ്ഞപ്പെട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്, ആലുവ പെരുമ്പാവൂർ കെ എസ് ആർ ടി സി റൂട്ടിൽ. ഏതാണ്ട് പെരുമ്പാവൂരിൽ നിന്നൊരു 4 kilometers ആലുവയിൽ നിന്നാണെങ്കിൽ 10 kilometers ഉണ്ട്. ഇവിടെ പറഞ്ഞ പോലെ തന്നെ എക്സോട്ടിക് റയർ ഫ്രൂട്ട്സ് പ്ലാന്റ്സിൻ്റെ ഒരു കളക്ഷൻസാണുള്ളത്. കളക്ഷൻസ് എന്ന് പറയുമ്പോൾ ട്രോപ്പിക്കൽ റീജിയനുകളിൽ വളരുന്ന പല പല കൺട്രികളിൽ നിന്നും കളക്ട് ചെയ്തിരിക്കുന്നത്, അതിപ്പോൾ പലതും ഇവിടെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ടൊരു 15 കളക്ഷൻസാണ്. ഇതിൻ്റെ എല്ലാം തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് ഇപ്പോൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ വെബ്സൈറ്റ് ഉണ്ട് ഞങ്ങൾക്ക്, വെളിയത്ത് gardens.com വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാം, അല്ല എങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് വഴി ഓർഡർ ചെയ്താലും എത്തിച്ചു തരുന്നതാണ്, അല്ലെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ. ഇപ്പോൾ ഒരു സീസണല്ല, എല്ലാം ഫ്ലവർ ചെയ്ത് തുടങ്ങുന്നൊരു സമയമാണ്. ശരിക്കും ഒരു ഫെബ്രുവരി മാർച്ച് ഒക്കെ ആകുമ്പോഴാണ് പഴങ്ങൾ ഉണ്ടാവുക, കൂടുതൽ പഴങ്ങൾ. മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോൾ പഴുത്തു തുടങ്ങുന്നത്. പക്ഷേ നമുക്ക് ഉള്ള പഴങ്ങളൊക്കെ നമുക്ക് കഴിക്കാം. പോകാം ബാ. മാങ്ങയൊക്കെ പൂളുന്ന പോലെ തന്നെയാണ് അല്ലേ? ആ അതെ അതെ. സാറേ ഈ ഫ്രൂട്ട് പക്ഷെ ഈ ചില ഇല കണ്ടപ്പോ ഞാൻ ഓർത്തേനാന്നറിയാവോ, കാപ്പിയാണെന്ന്. ഞാൻ വന്നത് ഇതിനിട്ട് നോക്കി, കാപ്പിക്കൊരു ഇത്രയും വലുതാവുമോ. ഇതെന്താ ഫ്രൂട്ട്? ഇത് ബൊറോജോ എന്നാണ് ഇതിന്റെ പേര്. ഒരു സൗത്ത് അമേരിക്കൻ പഴമാണ് ഇത്. സൗത്ത് അമേരിക്കൻ പഴം ബൊറോജോ. ബൊറോജോ ഇത് വളരെ ചെറുപ്പത്തിൽ തന്നെ കായ്ക്കും. ഇപ്പൊ കവറിലിരുന്നോണ്ട് കായ്ക്കുന്നതാണ്. ഇത് സാധാരണ പുഡിങ് പോലുള്ള ചില ഐറ്റമുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കേ ഓക്കേ. ആയുർവേദ മൂല്യം അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല. ഈ ഫുഡ് ഐറ്റംസിന്റെ ഇത്? അതായത് എല്ലാ പഴങ്ങൾക്കും എന്തെങ്കിലും ഒക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവും. ABC Z വരെ എന്തെങ്കിലും കാണുമല്ലേ. ഇത് സൗത്ത് അമേരിക്കൻ. സൗത്ത് അമേരിക്ക, അതായത് ബ്രസീൽ, പെറു അങ്ങനെയുള്ള ഏരിയകളിലാണ് സാധാരണ ആമസോൺ റീജിയനിലാണ് കാണുന്നത്. അതായത് സാറിന്റെ ഈ ഗാർഡനിൽ വന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഭൂപടം എടുക്കുക. ഭൂപടം എടുത്തിട്ട് ഭൂപടം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര ലോകങ്ങളുണ്ട് ആ ലോകങ്ങളിലെ അവിടെ നിങ്ങൾക്ക് സഞ്ചരിച്ചിട്ട് വരാം അല്ലേ. എല്ലാ സ്ഥലത്തെയും ഫ്രൂട്ട്സ്, എക്സോട്ടിക് പെറ്റ്സ് എന്നൊക്കെ കേൾക്കുന്ന പോലെ തന്നെ എക്സോട്ടിക് ഗാർഡൻ ആണ് ഇവിടെ ഉള്ളത്. ആ അത്രയും ഗാർഡനിലെ ചെടികൾ കാണിച്ചുതരാം. ഇതിപ്പോൾ നിങ്ങൾ സൗത്ത് അമേരിക്ക കണ്ടല്ലോ, ഇനി അടുത്ത എവിടെയാണ് സാറേ നമ്മൾ പോകുന്നത്? ഞാൻ അടുത്ത രാജ്യത്തേക്ക് പോയിട്ട് വരാം. പ്ലീസ് ഡോണ്ട് പ്ലക്ക് ഫ്രൂട്ട്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഫ്രൂട്ട്സ് ഒന്നും പറിക്കുകയോ എടുക്കുക ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ അതെന്താ സാറേ അങ്ങനെ പറയാൻ? അതന്നെ, അല്ലാണ്ട് നമ്മൾ പറിക്കുന്നതിനല്ല, അല്ലെങ്കിൽ കിളികൾ തിന്നുന്നതിനല്ല, വെറുതെ കളയരുത്. ഇപ്പം നമുക്കിത് ഫ്രഷോടെ പറിക്കുകയാണ്. ഇതിപ്പോൾ ഇച്ചിരി പഴുക്കാനുണ്ട്, ചെറിയ പുളിപ്പുണ്ടല്ലേ നമ്മുടെ മുന്തിരിങ്ങ കഴിക്കുന്ന അതേ. പഴുത്തു കഴിഞ്ഞാൽ നല്ല മധുര. ഒരു തൊലി കളയുമോ? തൊലി കഴിക്കണമെങ്കിൽ കഴിക്കാം. കളയാം. സാറ് 15 ഇത്, സാറിന് എങ്ങനെയാ ഒരു ഐഡിയ വന്നത്? ഇതൊരു ജസ്റ്റ് ഒരു ഹോബി ആയിട്ട് തുടങ്ങിയത്, അത്രേ ഉള്ളൂ. ചുമ്മാ ജസ്റ്റ് ഒരു പ്ലാന്റ് കളക്ഷൻ പോലെ തുടങ്ങി, വീട്ടിൽ കൊണ്ടുവന്ന് ചെറുതായിട്ട് നട്ടു. അത് വിദേശത്തായിരുന്നു ആ സമയത്ത്, അപ്പൊ പല കൺട്രികളിൽ നിന്നായിട്ട് കളക്ട് ചെയ്തിട്ട്
സ്ത്രീകളും അങ്ങനെ എവിടെയൊക്കെ പോയി കഴിയുമ്പോഴേ ഒരു വീട്ടിൽ പോയി കഴിച്ചാൽ ചെടി കണ്ടു നമ്മൾ ചുമ്മാ ചെറുതായിട്ട് പ്ലക്ക് ചെയ്തോണ്ട് വരത്തില്ലേ. അതുപോലെ സാറിന്റെ ഒരു ഹോബി ആയിട്ട് മാറിയതാണ് ഈ ഫ്രൂട്ട്. ഇന്നിപ്പോ അത് ഭയങ്കര എത്ര വെറൈറ്റീസ് ഓഫ് ഉണ്ട് സാറിന്റെ ഇവിടെ? ഒരു തൗസൻഡ്സ് വെറൈറ്റീസ് ഉണ്ടാവും ഫ്രൂട്ട്സ് തന്നെ. അത് പൊളിച്ചു ആയിരം ഫലവൃക്ഷങ്ങളുള്ള ഒരു വീടല്ലേ, അങ്ങനെയല്ലേ ഇനി പറയാൻ പറ്റത്തുള്ളൂ. വീട് ആയിരം ഫലവൃക്ഷം, അത് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ആ കൺസെപ്റ്റ് അടിപൊളി. അപ്പൊ സാറിന് ഇപ്പോഴും എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ പുതിയ വെറൈറ്റീസ് കളക്ഷൻസ് ഉണ്ട്? കളക്ഷൻസ് ഉണ്ട്. ഈ ആമസോൺ കാട്ടിൽ വളരുന്നവല്ല ഒരുപാടുണ്ട് ഇവിടെ ഉണ്ട്. അതൊക്കെ എങ്ങനെ സാറേ സാർ ഒപ്പിക്കുന്നേ? അത് ഒരു ഇൻട്രസ്റ്റ് അല്ലേ. അത് നേരം കേട്ടോ, ഇൻട്രസ്റ്റ് ഏതാ സാറ് പറഞ്ഞത്. ചെയ്യുന്നത് നമുക്കൊരു ഇൻട്രസ്റ്റോട് കൂടി ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു വിഷമമായി മാറത്തില്ല. അപ്പൊ സാർ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ആമസോൺ കാട്ടിൽ നിന്ന് വരെ സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഇവിടുന്ന് എങ്ങനെയുണ്ട്, ആളുകളൊക്കെ ഇഷ്ടംപോലെ മേടിച്ചോണ്ട് പോകാറുണ്ട്? കയറ്റി വയ്ക്കുന്നുണ്ടോ? ഇപ്പൊ ഈ പറഞ്ഞ ഈ വംശനാശം നേരിടുന്ന പോലത്തെ വല്ല സസ്യങ്ങളോ ഫ്രൂട്ട്സോ അങ്ങനെ വല്ല ഒക്കെ ഉണ്ടോ? ഫ്രൂട്ട്സുകളുണ്ടാവും, ഫ്രൂട്ട്സുകളിലുണ്ടാവും അല്ലേ. അതിനെ നമ്മളിവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓറഞ്ചും ആപ്പിളും ഒക്കെ ഉണ്ടോ ഇവിടെ? ഇല്ലല്ലോ, അത് നമ്മുടെ ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ വളരുന്ന ഐറ്റംസ് മാത്രമേ നമ്മൾ ട്രൈ ചെയ്യാറുള്ളൂ. ഓ, ഈ കാലാവസ്ഥയിൽ വളരുന്ന മാത്രം. സാറിന്റെ തോട്ടത്തിലെ അടുത്തതിന്റെ പേര് അബിയു. പേര് തന്നെ വ്യത്യാസമാണ്. സാർ അത് എന്ത് ഫ്രൂട്ടാണ്? അബിയു എന്ന് പറയും. അബിയു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ കേരളത്തിൽ കുറച്ച് ഫേമസ് ആയി തുടങ്ങി ഒരു പഴമാണിത്. കാരണം കൊമേഷ്യലിയൊക്കെ പലരും കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതും ഒരു സൗത്ത് അമേരിക്കനാണ്. മെയിൻലി ആമസോൺ കാടുകളാണ് ഇതിന്റെ. നമ്മൾക്ക് സിനിമയിൽ കാണുന്ന ഇലാമപ്പഴം, സിനിമയിൽ ഇലാമപ്പഴം നമ്മൾ ജസ്റ്റ് പറിച്ച ഇതാണ്, പഴുത്തിട്ടില്ല എന്ന് പറഞ്ഞത്. അത് പറിക്കുന്നതായിട്ട് എടുത്തു. ഇവിടെ ഒരെണ്ണുണ്ട്, നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. മാങ്ങയൊക്കെ പൂളുന്ന പോലെ തന്നെയാണല്ലേ? അതെ അതെ, ഇങ്ങനെയാണ്. മാങ്ങ പോലെ തന്നെ അല്ലേ? അതെ അതെ. മാങ്ങയുടെ ടേസ്റ്റ് തന്നെ സാറേ? പലർക്കും പല ടേസ്റ്റ് ആണ് അല്ലല്ലേ. ഇപ്പൊ നമുക്ക് മാങ്ങായിക്കുള്ള ഒരു ഇതില്ലേ, ഒരു പദപദപ്പും സാധനവും അതാണ്. ഇത് വിത്താണോ കമ്പാണോ? ഇത് വിത്താണ്. വിത്താണ്. ഇത് എത്ര വർഷത്തിന്റെയാ? ഇത് പെട്ടെന്ന് കായ്ക്കും. അതായത് സീഡിൽ നിന്ന് മുളച്ചാൽ തന്നെ ഒരു രണ്ടു വർഷത്തിൽ കായ്ക്കുന്ന കായ്ക്കുന്നതാണ്. അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് വെള്ളം കൊടുക്കേണ്ടി വരുവാമസോൺ കാടാണ് സാധാരണ നമ്മുടെ ഇത് കൂട്ടിട്ടാ മതിയോ വെള്ളവും? പ്രത്യേകിച്ച് ചാണകപ്പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചാണകപ്പൊടി അത് മതി, രണ്ടു വർഷം കൊണ്ട് കായ്ക്കും. അതെ, ഇത് നല്ല രസമുണ്ട് കേട്ടോ കാണാനും തിന്നാനും നല്ല രസമുണ്ട്. ഇതാണല്ലേ സീഡ്? ഒറ്റ സീഡ് അല്ല, ഒറ്റ സീഡല്ല. ചിലതിൽ ഒന്നുണ്ടാവും, ചിലതിൽ രണ്ട് സീഡ് ഉണ്ടാവും. ഓക്കെ ഓക്കെ, ഇതാണ് അതിന്റെ സീഡ്. ഈ സീഡ് മുളയ്ക്കും പെട്ടെന്ന് തന്നെ ഇട്ടാൽ. പ്രത്യേകിച്ച് നമ്മൾ ചുമ്മാ നമ്മളിങ്ങനെ പറമ്പിലേക്ക് ഇട്ടാൽ മറ്റേ കെയറിങ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, പ്രത്യേകിച്ച് ഒന്നും വേണ്ട. ഇതാട്ടോ രണ്ട് സീഡ് ഉണ്ട് ഇതിനകത്ത്. ഈ പഴത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ഗ്രീൻ സപ്പോർട്ടയാണ്. ഗ്രീൻ സപ്പോർട്ട മെക്സിക്കോ ആണ് ഇതിന്റെ നേറ്റീവ്. ഓക്കെ, ഇത് ഏതാണ്ട് ഒരു ക്രിക്കറ്റ് ബോളിനെയൊക്കെ കുറച്ചുകൂടി വലുപ്പത്തിലേക്ക് വരാറുണ്ട്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴമാണ്. അത് ഏറ്റവും കൂടുതൽ എനിക്ക് തന്ന ഈ കളറില് എനിക്ക് ആ തൗട്ട് നിറത്തിലേക്ക് ആവുമ്പോഴാണ് അത് പഴുത്തതാണെന്ന് മനസ്സിലാവുന്നത് അല്ലേ. ആ ഒരു മുഴുപ്പില് തൗട്ട് നിറത്തിലാവണം. അതെ അതെ. ഇതും ഇത്ര എത്ര നാളുകൾക്ക് ശേഷമായിരിക്കും ഇതും ഈ ചെടിയും കായ്ക്കുന്നത്? കായ്ക്കാനായിട്ട് ഒരു അഞ്ചു വർഷം വേണം മിനിമം. ഓ, അപ്പൊ ഇതുപോലെ വലിയ മരമാവും അല്ലേ? ഇത് ഓൾമോസ്റ്റ് ഒരു ആവറേജ് മരമാവും. ഇതും സപ്പോർട്ടയുടെ വേറൊരു ഇതാണ്. ഇത് മെമി സപ്പോർട്ട എന്ന് പറഞ്ഞിട്ട് മെമി സപ്പോർട്ട ഒരുപാട് വലിപ്പമാകുന്ന ഒരു പഴമാണിത്. പാൻറ്റീൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണത്. പാൻറ്റീൻ ഒരു 2 കിലോ വരെയൊക്കെ ആവും. പക്ഷെ മാഗ്ന എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് അപ്പുറത്തുള്ളത്. അത് ഏതാണ്ട് ഒരു 4 കിലോ വരെയൊക്കെ വലിപ്പം. അല്ല, അതുകൊണ്ടാണ് ആ തണ്ടിലുണ്ടാവുന്നത്. ഇത് 2 കിലോ വരെ ഉണ്ടാവും. ഇതിന്റെ വേറെണ്ണത്തിലാണ് 4 കിലോ വരെ ഉണ്ടാവുന്നത് അല്ലേ? നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴമാണ്. ഇവിടെ നിന്നൊക്കെ ഇതിന്റെയൊക്കെ പ്ലാന്റ്സ് സാറൊക്കെ ഇത് ചെയ്യുന്നുണ്ടോ? സെയിലുണ്ട്. സെയിലുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് കഷി അത് പറിച്ചെടുത്ത് മരത്തിൽ നിന്ന് ഫ്രഷ് പറിച്ചെടുത്ത സാധനം. പഴുത്തിട്ടില്ല. പിന്നെ ഇത് ഇരുതി മൂത്തിട്ടുണ്ട്. കണ്ടിക്കണ്ട പഴുത്തിട്ട് അത് എടുത്താ മതി. ഇതാണ് സാറ് പറഞ്ഞ സാധനം. ആ ഇപ്പൊ തന്നെ ഒരു മേമി സപ്പോർട്ട. ഇതിപ്പോ പഴുത്തിട്ടില്ല, ഇങ്ങനെ വിണ്ടപ്പത്തേക്ക് നമ്മൾ ഓർത്തു ഇതിനകത്ത് ചെറുതായിട്ട് പഴുത്തിട്ടുണ്ടെന്ന്. പഴുത്തിട്ടില്ല, പക്ഷെ രണ്ടു ദിവസം, എത്ര ദിവസം കിടക്കും? 2-3 ദിവസം. 2-3 ദിവസത്തിനുള്ളിൽ ഇവർക്ക് ഇത് എടുക്കാൻ പറ്റും.
ഇതിന്റെ കുരു എങ്ങനെ തന്നെ ഒരു സിംഗിൾ സീഡ് ആണ്, ഒറ്റ എണ്ണേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ചക്ക പോലെ നമുക്ക് പെട്ടെന്ന് വിണ്ടാൽ പെട്ടെന്ന് നമുക്ക് അനുമാനിക്കാം. ഇതിന്റെ പേരെന്താ? ഇത് കെപ്പൽ. കെപ്പൽ ഫ്രൂട്ട്സ്. കെപ്പലിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാ, ഇത് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 or 2 weeks നമ്മുടെ സ്വെറ്റിങ്ങിനൊക്കെ നല്ലൊരു പെർഫ്യൂമിന്റെ സ്മെൽ ഉണ്ടാവും. ഓ, അത് ലൈക്ക് ഒരു ബോഡിക്ക് നല്ലതാണല്ലേ. പെർഫ്യൂം ഫ്രൂട്ട് എന്ന് പറയും. ഇതും സൗത്ത് അമേരിക്ക അല്ല, ഇത് ഇന്തോനേഷ്യയുടെ ഒരു വെറുതെ അല്ല കേട്ടോ സാറേ, എനിക്ക് പറയുന്നത് ഇതിന്റെ പൂ പോലെ മൊട്ടുകളാണ്. മൊട്ടുകൾ ഇതിനാണ്. ഇത് കായ്. കായ്. അപ്പൊ ഇത്രയും മൊട്ടുകളിൽ ഒരു 2 or 3 ഉണ്ടാവത്തുള്ളോ? ഇല്ലല്ല, ഇനിയിപ്പോ സീസൺ സ്റ്റാർട്ട് ചെയ്യല്ലേ, നിറച്ചുണ്ടാവും. നിറച്ചുണ്ടാവും. അപ്പൊ ഇത് ഈ പൂ പോലെ തന്നെ സാറ് പറഞ്ഞാലും നമ്മൾ ഈ ഫ്രൂട്ട്സ് കഴിച്ച് ഒരാഴ്ചത്തേക്ക് നമ്മുടെ ശരീരത്തിൽ അങ്ങനെ മണം നിലനിൽക്കും, ഭയങ്കര പെർഫ്യൂമിന്റെ മണം. ഇതിനുമൊക്കെ സാധാ വെള്ളവും ചാണകവും മാത്രം. ഇത് എത്ര നാൾ കൊണ്ടാണ് കായ്ക്കുന്നത്? കുറച്ച് സമയം എടുത്തിട്ടാണ് കായ്ക്കാറ്. പക്ഷെ ഞങ്ങൾ വലിയ പ്ലാന്റുകൾ 5 വർഷമായ പ്ലാന്റ് ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്ലാന്റിന് സൈസ് അനുസരിച്ച് ഇയർ അനുസരിച്ചും പ്രൈസ് വ്യത്യാസം ഉണ്ടാവും. ഇതിന്റെ പ്രത്യേകത എന്താ? ഇത് ഇപ്പൊ ഇതിനകത്തൊരു ഫ്രൂട്ട് എന്ന് പറയുന്നത് ഒലോസാപ്പോ അല്ലേ? ഒലോസാപ്പോ. ഒലോസാപ്പോ എല്ലാം ആ ഒരു രീതിയിലുള്ള പേരാണല്ലേ. സ്പാനിഷ് പോർട്ടുഗൽ നെയിമുകളാണ് കൂടുതലും. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ? ഇത് ബേസിക്കലി മെക്സിക്കൻ ആണ്. ഇത് ഇതിനൊരു നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ശർക്കര പഴമെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതേപോലെ നല്ല മധുരവും ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴമാണ്. കാഴ്ചയിൽ തന്നെ ഏതാണ്ട് പൂവമ്പഴത്തിൻ്റെയൊക്കെ ഒരു ആകൃതിയിലാണ് വരുന്നത്. അതിൻ്റെ സിംഗിൾ സീഡാണ്, നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പഴമാണ്. ഓക്കെ. കൂടുതലും സിംഗിൾ സീഡാണല്ലേ ഇവിടെ ഉള്ളതിന്? അങ്ങനെ പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഇടയിൽ കൂടി ഒരു പഴം കിടക്കുന്നുണ്ട്, കാണുന്നുണ്ടോ? അതിൻ്റെ ഉള്ളിൽ കൂടി നോക്കുമ്പോൾ ഞാൻ കണ്ടു കാണുന്നത് രണ്ടും അബിയുവിന്റെ ഒരു വെറൈറ്റിയാണ്. ഒരെണ്ണം നിപ്പിൾ ഷേപ്പിലും ഒരെണ്ണം വട്ടത്തിലുമാണ്. നമ്മൾ ആദ്യമേ മുറിച്ചില്ല ഒരു മഞ്ഞ കളറുള്ള അതിൻ്റെ തന്നെ ആ ഒരു ടേസ്റ്റും അതിനെ പോലെ തന്നെ കറിയും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലേ. പർപ്പിൾ സ്റ്റാർ ആപ്പിൾ ഇതാണ് അത്. ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് സാർ? ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മുടെ കരിക്കിന്റെ ഇളംതെങ്ങ് കുടിക്കും. ഏകദേശം ഒരു 6 or 7 അല്ലെങ്കിൽ 8 അല്ലേ സാറേ, ഒറ്റണ്ണത്തിൽ കാണും. ഇതിന്റെ മൊത്തം തന്നെ കഴിക്കാം കേട്ടോ, ഈ ഒരു തൊലി ഒഴിച്ച് ബാക്കി ഭാഗങ്ങൾ കഴിക്കാം. ബ്രസീലിയൻ രാജ്യത്തെ അവരുടെ ദേശീയ ഫലം ആ പറയുന്ന ഫ്രൂട്ട് ഇവിടെ വിളയുക എന്നൊക്കെ പറയണേ അതിന്റെ പിന്നിൽ ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അത് സൂപ്പറാ. പേര് പക്ഷെ ഭയങ്കര രസമുണ്ട്, കുപ്പാസു. സിമ്പിൾ നെയിം. അപ്പോട്ട എന്ന് പറയുന്നത് ഉരുണ്ടിരിക്കുന്നതിന് എന്നുള്ള അർത്ഥമേ ഉള്ളല്ലേ. ഓക്കെ. ആ അതാണല്ലേ ഒരു മൂത്തൊരെണ്ണം കിടക്കുന്നത്. ഇതിൽ കൂടുതൽ മൂക്കുവോ മുഴുക്കുവോ? ബ്ലാക്ക് കളറാ. ഇതിന്റെ പേര് തന്നെ ബ്ലാക്ക് സപ്പോർട്ട എന്നാണ്. ബ്ലാക്ക് കളറിലാവുന്നത് ഭയങ്കരമായിട്ട് മുഴുക്കും അല്ലേ, ഏകദേശം നന്നായിട്ട് മുഴുക്കും. ഈ സപ്പോർട്ട എന്ന് പറഞ്ഞാൽ എൻ്റെ ഇതുവരെയുള്ള ഒരു ധാരണ ഒരു മരത്തിൻ്റെ പേരാണെന്നാണ്. പക്ഷേ സപ്പോർട്ട ഒരു ഫ്രൂട്ടിൻ്റെ പേരാണെന്ന് സാറാണ് മാറ്റി തന്നത്. ഉരുണ്ടിരിക്കുന്ന ഫ്രൂട്ട്സ് അല്ലേ, ഷേപ്പിൻ്റെ ഒരു പേരാണത് സപ്പോർട്ട. ഇതും ഒരു തരം ഫ്രൂട്ടാണല്ലേ. ഇതിൻ്റെ പേരെന്താ? ഇത് നാൻസ് എന്ന് പറയും. നാൻസ്. ഓക്കെ. ഇത് മെക്സിക്കോ ആണ്. മെക്സിക്കോ. ഇത് പഴുക്കുമ്പോ എന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ടാവും? യെല്ലോ കളർ ആണ്. അതായത് കുറച്ച് കൂടി വലുപ്പമായിട്ടുണ്ട്. ആ ഹാ ഹാ. ഇതിന്റെ പേര് പ്രത്യേകം ഞാൻ പറയത്തില്ല, സാർ പറയും. പറഞ്ഞ സാറേ. ചുപ്പ. ഇതിൽ നിന്നുണ്ടാകുന്ന ഫ്രൂട്ട്സ് ഒരു സപ്പോർട്ടയുടെ ഒക്കെ വലുപ്പം ഉണ്ടാവും. അതേപോലെ ഇങ്ങനെ തണ്ടുകളിലാണ് ഉണ്ടാകുന്നത്. ഓക്കെ. അപ്പൊ ഇതിനും ഇത് വേറെ പ്രത്യേകിച്ച് കളർ വ്യത്യാസം മഞ്ഞ കളർ തന്നെയായിരിക്കും. തൗട്ട് കളറിലേക്ക്. ഈ മരത്തിന്റെ ഒക്കെ ഒരു പ്രത്യേകത ഞാൻ കണ്ടതാണ്. എനിക്ക് എൻ്റെ ഒരു ഡൗട്ട് നിർത്താൻ, ഇതുണ്ടോ ഓരോ പോർഷനിൽ വളരുമ്പോഴാണല്ലേ ഇതിന് ഇതുണ്ടാവുന്നത്?
അതിന് ശാഖകൾ ഉണ്ടാകുന്നത്. ഇതിന്റെ ശാഖ എന്ന് പറയുന്നത് പ്രത്യേക വട്ടത്തിൽ മാത്രമാണ് ഉണ്ടാവുന്നത്. ഇത് ആമസോൺ ട്രീ ഗ്രേപ്പ് മുന്തിരി പോലെ, അതിന് നല്ല മുന്തിരി പോലെ ഇങ്ങനെ കറുത്ത കളറിൽ വലുതായി വരുമ്പോൾ നല്ല മധുരമുള്ളൊരു പഴം. ഇതുണ്ട് ഈ ഈ ആമസോൺ ട്രീ ഗ്രേപ്പിന്റെ തണ്ടിന്റെ ഇത് ഉണ്ടോ, നല്ല കട്ടിയുണ്ട്. ഇതിന്റെ ഇല കാണാൻ നല്ല ഭംഗിയില്ലേ നോക്കി. അതെ നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. അതുകൊണ്ടാണ് ഇത് ഒരു ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ട് വേണമെങ്കിൽ വെക്കാം. ഫ്രൂട്ട്സും നല്ല മധുരമാണ്. ഇങ്ങനെ ഇതേപോലെ കൊല കൊലയായിട്ടുണ്ടാവും. കൊല കൊല മുന്തിരി. അതെ കൊല കൊല മുന്തിരി. പക്ഷെ എനിക്ക് ഇതിന്റെ ഇല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ സാറേ, ഭയങ്കര രസമുണ്ട് കാണാൻ. ഈ ഇതും ആമസോൺ കാടുകളിലാണോ കാണുന്നത്? ഓ വെറുതെ ഇതല്ലേ സാറേ. ഇതിന്റെ പേര് ബറാബ എന്ന് പറയും. ബറാബ. ഇത് സാധാ രീതിയിലുള്ള ഒരു ഫ്രൂട്ട് ആണല്ലേ. അയ്യോ ഭയങ്കര രസം. പുളിയാണെങ്കിലും ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. പ്രത്യേക ടേസ്റ്റ്. പുളിയാണെങ്കിൽ ഇതിന് ഭയങ്കര. ഇതിന്റെ ഇതേത് ഇതേത് രാജ്യത്തിലെ? ആഫ്രിക്കൻ ഏരിയ എന്നാണ് വന്നത്. ഇത് 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 എനിക്ക് തോന്നുന്നു ആളുകൾക്ക് വെച്ചാലും കൊച്ചു കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഭയങ്കര ഒരു ഫ്രൂട്ടാണ്. കാരണം ഭക്ഷണമൊക്കെ കഴിക്കാൻ മടിയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ആ കുരു തൊണ്ടയിൽ പോവാന്ന് മാത്രം നോക്കിയാൽ മതി. ഇത് റൊളീനിയ എന്ന് പറഞ്ഞൊരു പഴമാണ്. റൊളീനിയ നമ്മുടെ ആത്തയുടെ സീതപ്പഴമൊക്കെ. സീതപ്പഴം ആ ഫാമിലി പെട്ട്. പക്ഷേ ഇതൊരു നല്ല ഫ്രൂട്ടാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ടാണ്. നല്ല വലിപ്പം വരും, ഒരു 2 kg വരെ ഒക്കെ വലിപ്പം വരും. 2 kg. നമ്മുടെ ആ മുള്ളാത്ത പോലെ തന്നെ ചെറിയ ഇതുണ്ടല്ലേ അതിനകത്ത്. മുള്ളു പോലെ ഉണ്ട്. ഇതേത് ഏത് രാജ്യത്തിന്റെ? ഇത് ബ്രസീലാണ്. ഇതും ബ്രസീലാണ്. ആ ഇടയ്ക്ക് കിടക്കുന്ന ഒരു നക്ഷത്രം പോലത്തെ ഒരു ഫ്രൂട്ട് കണ്ടോ, ആ ഫ്രൂട്ടിനൊരു പ്രത്യേകതയുണ്ട്. ആ ഫ്രൂട്ടിന്റെ പ്രത്യേകത സാറ് നമ്മളോട് പറയും. സാർ ഇതാണ് കോളനട്ട്. കോളനട്ട്. ശരിക്ക് കൊക്കക്കോള ഉത്ഭവിക്കുന്ന ഇതിനാണ്. കൊക്കക്കോള ഉത്ഭവിക്കുന്നത്? ഇപ്പൊ ചിലപ്പോ കെമിക്കൽ ആയിട്ടുണ്ടാവാം. ഇതിന്റെ സീഡിൽ നിന്നാണ് പല പല സോഫ്റ്റ് ഡ്രിങ്ക്സുകളും ഉണ്ടാക്കിയിരുന്നത് പണ്ട്. അതെ അതെ. അപ്പൊ ഇത് ബ്രസീലാണ്? എവിടെയാണ് സ്ഥലം? അല്ല ഇത് ആഫ്രിക്കയാണ്. ആഫ്രിക്ക. ആഫ്രിക്കയിലാണ് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ്. ആഫ്രിക്കയിലെ പല കൺട്രികളിലും ഇത് ഇപ്പോഴും കൃഷി ചെയ്യുന്നുണ്ട്. വലിയ വലിയ തോട്ടങ്ങളുണ്ട്. വലിയ തോട്ടങ്ങളായിട്ട് നമ്മളിവിടെ കൈതച്ചേക്ക അങ്ങനെയൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടല്ലോ. ഇനി കൊക്കക്കോള ഉണ്ടാക്കുമ്പോ നമ്മൾ വിചാരിക്കും എന്തിനാണെന്ന്. ഒന്നും വേണ്ട, കോലാനട്ട് അല്ലേ. ഇതാണ് മരം. ഇതാണ് ആ മരം കേട്ടോ. ഇപ്പം ഇതെല്ലാം കണ്ടു വെച്ചു നമുക്ക്. മറ്റേ കൊക്കക്കോള കുടിക്കുമ്പോൾ ഈ മരം നിങ്ങളുടെ മനസ്സിലേക്ക് ഇനി വരണം അല്ലേ സാറേ. ആ മരവും ആ നട്ടും. ഇത്തിരി കുഞ്ഞൻ ഫ്രൂട്ട് കണ്ട, ഇതിൻ്റെ പേര് മിറാക്കിൾ ഫ്രൂട്ട് എന്നാണ്. അപ്പോൾ എന്ത് അത്ഭുതമാണ് ഇവൻ കാണിക്കുന്നതെന്നല്ലേ. നമ്മൾ ഈ ഫ്രൂട്ട് കഴിച്ചിട്ട് എന്ത് പുളിയുള്ളത് കഴിച്ചാലും അതിന് ഭയങ്കര മധുരമായിരിക്കും എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ ഇപ്പം നമുക്ക് അധികം പഴുത്തിട്ടില്ല. സാറ് ചെറുതായിട്ട് നമുക്കൊന്ന് സാറിൻ്റെ എന്താ പറയുക തോട്ടത്തിൽ നിന്ന് പഴുക്കാറായ ഒരു സാധനമാണ് പറിച്ചു തന്നേക്കുന്നത്. ഇത് തിന്നാൽ നമുക്ക് ഫീൽ ചെയ്യത്തില്ലല്ലോ. ഇതിൽ നമ്മൾ ചുമ്മാ മൊത്തത്തിൽ കഴിക്കാവോ ഇത്? ഈ പഴം മുമ്പേ ഞാൻ തിന്നിട്ട് ഞാൻ പറഞ്ഞായിരുന്നു ഇതിന് പുളിയുണ്ടെന്ന്. അപ്പം ഇതിപ്പോൾ പുളി ഈ മറ്റേ നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് നോക്കാം. സാറ് പറഞ്ഞ സത്യമാ. ഞാൻ ആദ്യം ഇത് തിന്നപ്പം ഞാൻ പുളിക്കുന്നെന്നും പറഞ്ഞ എൻ്റെ ചുണ്ട് അല്ലെങ്കിൽ എൻ്റെ വാ ഭയങ്കര ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഇപ്പം ഇത് തിന്നിട്ട് എനിക്ക് നല്ല മധുരമുണ്ട്. ശരിക്കും അദ്ദേഹത്തിൻ്റെ നല്ലൊരു സമയത്താണ് ഞാനിവിടെ കയറി വന്നത്. നല്ല തിരക്കുള്ളൊരു സമയത്താണ്. സാറ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഫ്രൂട്ട്സ് ഇതിനകത്തുണ്ട്. ഇവർ ഇവിടെ നിന്ന് തന്നെ ഒരുപാട്, അതായത് ഇന്ത്യക്ക് വെളിയിലും ഇവർ ഓർഡർ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതെല്ലാം ആരൊക്കെ ഓർഡർ ചെയ്താലും കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. തൈകൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. സാറ് പറയുന്ന സാറിന് ഇതിനെക്കുറിച്ച് അഗാധമായൊരു അറിവാണ്. ആ അറിവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പാഷനാണ്. അദ്ദേഹത്തിനൊരു ഹോബിയായിട്ട് തുടങ്ങിയ ഒരു സാധനമാണ്. പക്ഷെ സാർ അതിനെ ഭയങ്കരമായിട്ട്, ഞാൻ അതാണ് ആ സാറിനോട് സംസാരിച്ചപ്പോൾ മൊത്തം ഞാൻ നോക്കിയത് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഓരോ മരത്തിനോട്, ആ മരത്തിൻ്റെ ചുവട്, ആ ഇതിനകത്തേക്ക് കയറിയപ്പോൾ നിങ്ങൾ തന്നെ കണ്ടല്ലോ ഒരു സ്ഥലത്തും ഒരു അനാവശ്യമായിട്ട് ഒന്നും ഒരു അനാമത്തും ഇല്ല. നല്ല വൃത്തിയായിട്ട് കിടക്കുകയാണ്. അതിന് അത്രയും നന്നായിട്ട് നോക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനകത്ത് ഇഷ്ടംപോലെ കായ്ക്കാൻ കിടപ്പുണ്ട്, നമ്മൾ വളരെ കുറച്ചേ കണ്ടല്ലോ, ഞാൻ പറഞ്ഞ 1000 എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ട്. അപ്പം നമ്മളതിനകത്ത് തിരഞ്ഞു പിടിച്ചതാണ് ഇപ്പോൾ കാണിച്ചേക്കുന്നത്. ആ താല്പര്യമുണ്ടെങ്കിൽ സാറിൻ്റെ വെളിയത്ത് ഗാർഡൻസിലേക്ക് വരിക. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് വേണ്ടവർക്ക് അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കയറിയാൽ കിട്ടും. സാറേ ഇത്രയും വലിയൊരു സ്ഥലത്ത് ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഒരു നോളജിന് വേണ്ടിയുള്ളതും കൂടിയാണ്. കാരണം
മാക്സിമം ഫ്രൂട്ട്സുകളെ ഞങ്ങൾ അതിനകത്ത് കൊള്ളിക്കാൻ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ അവൈലബിൾ ആയാലും ഇല്ലാത്തതായാലും ഒരു ഫ്രൂട്ട്സിനെ കുറിച്ച്, ലോകത്തുള്ള ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സിനെ കുറിച്ച് ഒരു അറിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം കിട്ടും. സാറിന് അതിലും ആ വെബ്സൈറ്റിൻ്റെ തല മുഴുവൻ ഈ സാറിൻ്റെ തലയാണ്. എന്തായാലും സാർ ഇത്രയും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്, വളരെയധികം സന്തോഷം സാറേ. താങ്ക് യു. താങ്ക് യു.